കഞ്ചിക്കോട് കോച്ച് ഫാക്ടറി പദ്ധതി മരവിപ്പിച്ച കേന്ദ്ര സർക്കാർ നടപടിക്കെതിരെ ദില്ലിയിൽ LDF എംപിമാരുടെ ശക്തമായ പ്രതിഷേധം. കഞ്ചിക്കോട് കോച്ച് ഫാക്ടറി വിഷയത്തിൽ UPA സർക്കാർ സ്വീകരിച്ച നയം തന്നെയാണ് NDA തുടരുന്നതെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. റെയിൽവേ വികസനത്തിൽ കേരളത്തോട് കാലങ്ങളായുള്ള അവഗണന കേന്ദ്രം തുടരുകയാണെന്നും അദ്ദേഹം പറഞ്ഞു. വിവരങ്ങളുമായി ഇപ്പോൾ ഹരീഷ് ചേരുകയാണ്. ഹരീഷ്, എന്തൊക്കെയാണ് മുഖ്യമന്ത്രി ഈ വിഷയത്തിൽ പറഞ്ഞത്? മുഖ്യമന്ത്രിയുടെ വാക്കുകളിലേക്ക് ആദ്യം. കഴിഞ്ഞൊരു 36 വർഷത്തെ വാഗ്ദത്ത ലംഘനത്തിൻ്റെ ഭാഗമാണ്. ഇത് പ്രാവർത്തികമാക്കാനുള്ള ഒരു ഘട്ടത്തിലാണ്. ഈ പദ്ധതി ഇനി മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയില്ല. കാരണം ഇവിടെ നമ്മുടെ രാജ്യത്തിന് റെയിൽവേ കോച്ച് ആവശ്യമില്ല, പുതിയ കോച്ചുകൾ ആവശ്യമില്ല എന്ന് പറയുന്നു. കോച്ച് വേണോ വേണ്ടേ എന്ന് നോക്കാൻ കേരളത്തിലേക്ക് കൂടി ഒന്ന് യാത്ര ചെയ്താൽ മതി. എല്ലാ കോച്ചുകളും പൊട്ടിപ്പൊളിഞ്ഞ് തകരാറായി കിടക്കുന്ന കോച്ചുകളാണ് അവിടെ. അപ്പോൾ പുതിയ കോച്ചുകൾ ധാരാളം ആവശ്യമുണ്ട് എന്നുള്ളത് എല്ലാവർക്കും അറിയാം. കോച്ചുകൾ ആവശ്യമില്ലെങ്കിൽ ഈ ഇപ്പോൾ NDA ഗവൺമെൻറ് അധികാരത്തിൽ വന്നതിന് ശേഷം നേരത്തെ സ്വീകരിച്ച അതേ സമീപനം തന്നെയാണ് തുറന്നു വരുന്നത്. UPA ഗവൺമെൻറ് സ്വീകരിച്ച അതേ സമീപനം തന്നെയാണ് തുറന്നു വരുന്നത്. ഇപ്പോൾ വിവരങ്ങളും വിശദാംശങ്ങളുമായി ഹരീഷ് ചേരുകയാണ് ഞങ്ങളുടെ പ്രതിനിധി. ഹരീഷ്, അതായത് മുഖ്യമന്ത്രി ഈ വിഷയത്തിൽ കേന്ദ്ര സർക്കാരുകൾ 36 വർഷമായി തുടരുന്ന വിവേചനത്തെ സംബന്ധിച്ച് വിശദമായി സംസാരിച്ചു. എന്തൊക്കെ പ്രതിഷേധങ്ങളാണ് അവിടെ ഉയരുന്നത്? സമഗ്രമായ വിവരങ്ങളിലേക്ക് പോയാൽ കേൾക്കാമെങ്കിൽ, കഞ്ചിക്കോട് കൊച്ച് ഫാക്ടറി കേരളത്തിൽ നിന്നും ഒഴിവായ സാഹചര്യത്തിൽ വൻ പ്രതിഷേധമാണ് ദില്ലിയിൽ ഉരുണ്ടുകൂടുന്നത്. കേരളത്തിൽ നിന്നുള്ള MPമാരുടെ പ്രതിഷേധം ദില്ലിയിലെ റെയിൽവേ ഭവന് മുന്നിൽ പുരോഗമിക്കുകയാണ്. ഒപ്പം മുഖ്യമന്ത്രി ശക്തമായ ഭാഷയിലാണ് കേന്ദ്ര സർക്കാരിൻ്റെ വിവേചനത്തെ സംബന്ധിച്ച് ചൂണ്ടിക്കാണിച്ചത്. വിവരങ്ങളുമായി ഇപ്പോൾ ഹരീഷ് ചേരുകയാണ്. ഹരീഷ്, എന്തൊക്കെ വിശദാംശങ്ങൾ? അജിംഷാദ്, 36 വർഷമായി തന്നെ കേരള സർക്കാരിനോടും കേരളത്തിലെ ജനങ്ങളോടുമുള്ള കേന്ദ്ര സർക്കാരിന്റെ അവഗണനയെ കുറിച്ചാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ പ്രധാനമായും സംസാരിച്ചത്. ഇടത് MPമാരുടെ നേതൃത്വത്തിലാണ് ഇന്നിപ്പോ ഇങ്ങനൊരു ധർണ പീയൂഷ് ഗോയലിന്റെ ഓഫീസ്, അത് കേന്ദ്ര റെയിൽവേ മന്ത്രാലയത്തിന്റെ ഓഫീസിന് മുന്നിൽ ഇങ്ങനൊരു ധർണ സംഘടിപ്പിച്ചിരിക്കുന്നത്. നിലവിൽ അത് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മുഖ്യമന്ത്രി പിണറായി വിജയൻ. നിലവിൽ 70% ഓഹരി പങ്കാളിത്തത്തെ കുറിച്ച് റെയിൽവേ ചെയർമാനിന് ഇതിന് മുന്നേ കേരള മുഖ്യമന്ത്രി പിണറായി വിജയൻ കത്ത് അയച്ചിരുന്നു. എന്നാൽ കത്തിന് മറുപടി ലഭിക്കാത്ത സാഹചര്യം ഉണ്ടായിരുന്നു. നിലവിൽ അദ്ദേഹം അയച്ച കത്തിന്റെ അടിസ്ഥാനം പിന്നീടാണ് നിലവിൽ ഈ വിഷയത്തിൽ ഒരു ഇടപെടൽ കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്ത് ഉണ്ടായിരിക്കുന്നത്. അന്ന് അവർ പീയൂഷ് ഗോയൽ കേരളം നടത്തിയ പത്രസമ്മേളനത്തിൽ പറഞ്ഞിരിക്കുന്നു തൽക്കാലം ഈ പദ്ധതി നടപ്പിലാക്കുന്നില്ല. എന്നാൽ തുടർന്ന് അത്യാവശ്യ ഘട്ടങ്ങളിൽ, അതായത് ഇനിയും വസ്തുക്കൾ റെയിൽവേ കോച്ച് ഫാക്ടറിയുമായി വിഷയപ്പെട്ട പ്രൊഡക്ഷൻ ആവശ്യമുള്ള സമയങ്ങളിൽ പിന്നീട് നടത്താം എന്നുള്ള ആവശ്യമായിരുന്നു, ഇങ്ങനൊരു ആവശ്യമായിരുന്നു അദ്ദേഹം മുന്നോട്ട് വെച്ചത്. അപ്പൊ ഇതിന്റെ അടിസ്ഥാനത്തിൽ തന്നെയായിരുന്നു ഇങ്ങനൊരു ധർണ സംഘടിപ്പിക്കാൻ വേണ്ടി എന്തായാലും കേരളത്തിലെ ഇടത് MPമാർ സംഘം തീരുമാനിച്ചത്. അപ്പൊ ഇതിന്റെ പശ്ചാത്തലത്തിലായിരുന്നു ഇങ്ങനൊരു ധർണ നടന്നിരുന്നത്. നിലവിൽ പൊതുമേഖലാ സ്ഥാപനമായി തുടങ്ങാനായിരുന്നു ആദ്യം തന്നെ കഞ്ചിക്കോട് കോച്ച് ഫാക്ടറി തീരുമാനിച്ചിരുന്നത്. എന്നാൽ തുടർന്ന് അത് നിർത്തിയാക്കുന്ന സാഹചര്യത്തിൽ ഈ കാര്യങ്ങൾ മാറുന്നു. നിലവിൽ ഒരു ഇരട്ടത്താപ്പ് നയമാണ് എന്തായാലും കേരള സർക്കാരിനോട് എന്തായാലും കേന്ദ്ര സർക്കാർ കാണിച്ചിരിക്കുന്നതെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ എന്തായാലും പറഞ്ഞിരിക്കുന്നു. നിലവിൽ കേരളത്തിൽ ഇപ്പോൾ നിലവിൽ ഇങ്ങനെ ഒരു കോച്ച് ഫാക്ടറിയുടെ ആവശ്യം നിലവിലില്ല. കാരണം നിലവിൽ വേണ്ട വസ്തുക്കൾ നിർമ്മിക്കാൻ തന്നെ റായ്ബറേലിലും അതുപോലെ തന്നെ മദ്രാസിലുമുള്ള കോച്ച് ഫാക്ടറിക്ക് തന്നെ ആവശ്യത്തിനുണ്ട്. നിലവിൽ അതിന്റെ ആവശ്യം ഇപ്പോൾ ഇല്ല എന്നായിരുന്നു പീയൂഷ് ഗോയലിന്റെ ന്യായം. അപ്പൊ ഇതിന്റെ അടിസ്ഥാനത്തിൽ ഇരട്ടത്താപ്പ് നയമാണെന്നാണ് ഇപ്പോൾ പിണറായി വിജയൻ ആരോപിച്ചിരിക്കുന്നത്. കാരണം അദ്ദേഹം ഇങ്ങനെ പറയാനുള്ള പ്രധാനപ്പെട്ട കാരണം നിലവിൽ ഇങ്ങനെ ഒരു ആവശ്യമില്ല, ഇങ്ങനെ കോച്ച് ഫാക്ടറിയുടെ ആവശ്യമില്ല എന്ന് പീയൂഷ് ഗോയൽ പറയുന്നു. എന്നാൽ തുടർന്ന് ഹരിയാന സർക്കാരിനോടും അതുപോലെ തന്നെ ഉത്തർപ്രദേശ് സർക്കാരിനോടും ഭൂമി ഏറ്റെടുത്തു നൽകാൻ വേണ്ടി ഇപ്പോൾ ആവശ്യപ്പെട്ടിരിക്കുന്നു കേന്ദ്ര സർക്കാർ എന്നുള്ള വാർത്ത കഴിഞ്ഞ ദിവസങ്ങളിൽ പുറത്തു വന്നിരുന്നു. എന്നാൽ കേരളത്തിലുള്ള കഞ്ചിക്കോട് ഫാക്ടറി ആവശ്യമില്ല, അത്യാവശ്യമായി തന്നെ അതിനെ പരിഗണിക്കേണ്ട സാഹചര്യമില്ല എന്നൊരു നയം കേന്ദ്ര സർക്കാർ തീരുമാനിക്കുന്നു. എന്നാൽ തുടർന്ന് ഹരിയാന സർക്കാരിനോടും അതുപോലെ തന്നെ ഉത്തർപ്രദേശ് സർക്കാരിനോടും ഭൂമി ഏറ്റെടുത്ത് നൽകാൻ വേണ്ടി ആവശ്യപ്പെടുന്നു. അപ്പോൾ ഇത് തീർച്ചയായും ഒരു ഇരട്ടത്താപ്പ് നയമാണെന്നാണ് ഇപ്പോൾ. ശരി ഹരീഷ്, ഹരീഷാണ് സമഗ്രമായ വിവരങ്ങൾ നൽകിയത്. ഇപ്പോൾ കിട്ടിയ വാർത്തയിലേക്ക്. ജസ്നയുടേതെന്ന് കരുതുന്ന ഫോട്ടോ മലപ്പുറത്തെ പാർക്കിലെ ജീവനക്കാർ പോലീസിനെ കാട്ടിയതായി ഏറ്റവും പുതിയ വിവരങ്ങൾ പുറത്തെത്തുന്നു. അതിൻ്റെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത്. അതായത് മലപ്പുറത്തെ കോട്ടക്കുന്നിലെ പാർക്കിൽ ജസ്നയെയും ഒരു കൂട്ടം പെൺകുട്ടികളെയും കണ്ടു എന്ന പാർക്ക് ജീവനക്കാരുടെ മൊഴിയുടെ അടിസ്ഥാനത്തിലുള്ള പരിശോധന പോലീസ് നടത്തുന്ന വേളയിലാണ് ഇത്തരത്തിലൊരു ദൃശ്യം ഇത്തരത്തിലൊരു ഫോട്ടോ
കാണിച്ചത് ജീവനക്കാർ. ഇതിന്റെ വിവരങ്ങളും വിശദാംശങ്ങളിലേക്കും പോകുന്നതിന് മുമ്പ് ഇതേ സംബന്ധിച്ച് പാർക്ക് ജീവനക്കാർ പറഞ്ഞ വാക്കുകളിലേക്ക് കൂടി പോകാം. നമുക്കിപ്പോഴും 100% ഉറപ്പില്ല, പക്ഷേ ആ ചാനലിൽ കണ്ട മുഖമായിട്ട് ഒരുപാട് രൂപസാദൃശ്യമുള്ള ഒരു കുട്ടി മെയ് മൂന്നാം തീയതിയും കറക്റ്റായിട്ട് പറയാൻ കാരണം ഞങ്ങളുടെ ഒരു പ്രോഗ്രാം ഉണ്ടായിരുന്നു കോട്ടക്കുന്നിൽ. അപ്പോൾ ഞങ്ങളുടെ വീൽചെയറിലുള്ള ഒരു കൂട്ടം ആളുകളുടെ ഒരു വൈകുന്നേരം ഒരു സായനം ഞങ്ങൾ ഒന്നിച്ച് കൂടാൻ തീരുമാനിച്ചതായിരുന്നു. അപ്പോൾ അങ്ങനെ പോയിരുന്ന സമയത്ത് മനോരമയുടെ ഒരു മഴ വീടുണ്ട് കോട്ടക്കുന്നിൻ്റെ മുകളിൽ. അപ്പോൾ അതിനകത്ത് എന്താ പറയുക, കുറേ അങ്ങനെ പ്രത്യേകിച്ചൊരു തിരക്കൊന്നും ഇല്ലാതെ ഇരിക്കുന്ന രണ്ട് കുട്ടികൾ. അപ്പോൾ എല്ലാവരും അവരെ ശ്രദ്ധിക്കുന്നുണ്ട്, അവരുടെ വേഷവും അവരുടെ മറ്റ് കാര്യങ്ങളെല്ലാം ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. ഞാൻ മാത്രമല്ല, അവിടെ അന്ന് കൂടിയ ആളുകളെല്ലാം. പ്രത്യേകിച്ച് അങ്ങനെ ഞങ്ങൾ ഒരു മണിക്കൂർ കഴിഞ്ഞ് കൊട്ടക്കുന്ന് മുഴുവൻ കറങ്ങി ഒരു മണിക്കൂർ കഴിഞ്ഞ് തിരിച്ചു വന്നപ്പോഴും അതുപോലെ തന്നെ അവിടെ ഇരിക്കുന്നുണ്ട്. അവരങ്ങനെ പ്രത്യേകിച്ച് ഒരു തിരക്കൊന്നുമില്ല, എന്തോ ഒരു വെറുതെ സമയം കൊല്ലാൻ ഇരിക്കുന്ന പോലെയാണ് തോന്നിയത്. പിന്നെ അത് കഴിഞ്ഞ് ഒരു 2-3 ദിവസം കഴിഞ്ഞപ്പോഴാണ് ഞങ്ങൾ ചാനൽ ഇതിനെക്കുറിച്ചുള്ളൊരു ന്യൂസ് കാണുന്നത്. അപ്പോൾ എനിക്ക് 100% ഉറപ്പില്ല, വളരെ നല്ല മുഖസാദൃശ്യം തോന്നുന്നുണ്ട് എനിക്ക്. ഇല്ലല്ല, അങ്ങനെ ഒന്നുമില്ല. രണ്ട് പേരുണ്ടായിരുന്നു, ഒരു രണ്ട് പെൺകുട്ടികളാണ്. അതിലൊരു രണ്ട് പെൺകുട്ടികളുണ്ടായിരുന്നു, അതിൽ നല്ല ഒരു വലിയൊരു ബാഗ് ഉണ്ടായിരുന്നു രണ്ട് പേരുടെയും കയ്യിൽ. പിന്നെ ഒരു ഒരു യാത്രയുടെ ഒരു മൂഡിലാണ് അവരുടെ വേഷവും ഇതൊക്കെ കണ്ടിട്ടും തോന്നി. എങ്ങനെ? ഇല്ല, അതൊന്നും ശ്രദ്ധിച്ചിട്ടില്ല. അത് അത്രക്കൊന്നും ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ശ്രദ്ധിച്ചിട്ടില്ല. ആ, കണ്ണട ഉണ്ടായിരുന്നു ഒരു കുട്ടിക്ക്. ആ അതെ, അങ്ങനെ അങ്ങനെ ഒരു ഷോൾ ഇങ്ങനെ ചുറ്റിയിട്ടിട്ട് ഒരു കുർത്ത പോലെ എന്തോ ആയിരുന്നു ഡ്രസ്സാണ് ഇട്ടിരുന്നത്. ഞാനവിടെ ഒരു 1.5-2 മണിക്കൂർ ഉണ്ടായിരുന്നു. ആ സമയത്ത് അവർ അതേ ഇരുത്ത ആ ഭാഗത്ത് തന്നെയായിരുന്നു. മഴ വീടിന്റെ ഇല്ല ആരുമില്ല, രണ്ടു പേര് മാത്രം ഉണ്ടായിരുന്നു. ഞങ്ങളവിടെ കുറെ സമയം ചെലവഴിച്ചിട്ടുണ്ടായിരുന്നു, കാരണം ഞാനാണ് അവിടെ ആദ്യം എത്തിയത്. പിന്നെ എന്റെ കുറെ സുഹൃത്തുക്കൾ വരുന്നവരെ ഞങ്ങൾ ആ ഭാഗത്ത് തന്നെ വെയിറ്റ് ചെയ്തു. പിന്നെ ഞങ്ങൾ കോട്ടകുന്നെല്ലാം കറങ്ങി തിരിച്ചു പോരാൻ സമയത്തും അവിടെ അവരിരിക്കുന്നുണ്ട്. വൈകുന്നേരം ഒരു 4 മണിക്കാണ് ഞാനവിടെ എത്തുന്നത്. അപ്പോൾ ഒരു 6 മണിക്കാണ് ഞങ്ങൾ അവിടെ തിരിച്ച് പോരുന്നത്. 6 മണി ആയിട്ടുണ്ടാകും. ആ സമയത്തൊക്കെ അവരവിടെ ഉണ്ട്. അവർ ഞാൻ മനോരമയെ വിളിച്ച് പറഞ്ഞ സമയത്ത് എന്നോട് രഹസ്യാന്വേഷണ വിഭാഗത്തിൽ നിന്ന് ആളുകൾ വന്നിട്ടുണ്ടായിരുന്നു. അവരോട് ഞാൻ കണ്ട വിവരം ഞാൻ പറഞ്ഞിട്ടുണ്ട്. പിന്നെ എൻ്റെ കയ്യിൽ അന്ന് എടുത്തൊരു ഫോട്ടോ ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു കറക്റ്റായിട്ട് കാണുന്നില്ല, കൂടെ ഉണ്ടായിരുന്ന കുട്ടികളുടെ ഒരു മുഖത്തിൻ്റെ ചെറിയൊരു ഭാഗം ബാക്ക്ഗ്രൗണ്ടിൽ കാണുന്നുണ്ട്. അത് ഞാൻ ഫോട്ടോ അവർക്ക് കൊടുക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. എന്തായാലും ഇതിൻ്റെ കൂടുതൽ വിശദാംശങ്ങളുമായി സ്വാലിഹ് ചേരുന്നതിന് മുമ്പ് ആ ചിത്രം, ആ ഇദ്ദേഹം പറഞ്ഞ ചിത്രം ഒരിക്കൽ കൂടി കാണാം. ജസ്നയുടേത് എന്ന് സൂചനയായി പോലീസിന് കൈമാറിയ ചിത്രം. ആ ചിത്രത്തിൽ വൃത്താകൃതിയിൽ ഉള്ളതിന് ഉള്ളിലാണ് ജസ്ന എന്ന് കരുതുന്ന പെൺകുട്ടി ഉള്ളത്. ഒരു പക്ഷേ അത് ജസ്നയാണോ അല്ലയോ എന്ന് വ്യക്തതയ്ക്ക് കൂടുതൽ പരിശോധനകൾ ആവശ്യമായ ചിത്രം കൂടിയാണിത്. പക്ഷേ ഈ വാർത്തകളിലെത്തിയ ചിത്രങ്ങളുമായി സാമ്യമുണ്ട് എന്നാണ് ദൃക്സാക്ഷി അതേ സംബന്ധിച്ച് വിവരിച്ചത്. അദ്ദേഹത്തിൻ്റെ ഫോട്ടോകളിൽ പതിഞ്ഞ ഒന്നാണ് ഇപ്പോൾ നാം കാണുന്നതും. അതിൽ വൃത്തത്തിനുള്ളിലാണ് ജസ്ന എന്ന് കരുതുന്ന പെൺകുട്ടി ഇരിക്കുന്നത്. തീർച്ചയായും വലിയ പരിശോധനകൾ തുടർന്നു വരികയാണ്. നമുക്ക് ഇതിൻ്റെ വിവരങ്ങളുമായി ഞങ്ങളുടെ പ്രതിനിധി സ്വാലിഹ് കൂടിയുണ്ട്. സ്വാലിഹിലേക്ക് കൂടി പോകാം. സ്വാലിഹ്, അതായത് ഈ വൃത്തത്തിനുള്ളിൽ ഉള്ള രണ്ട് പെൺകുട്ടികളിൽ ഒരാൾ ജസ്നയാണ് എന്നാണ് ഈ ദൃക്സാക്ഷി പറഞ്ഞത്. ഇദ്ദേഹം പാർക്ക് ജീവനക്കാരനല്ല, പാർക്കിലെ സന്ദർശകനായിരുന്നു അല്ലേ സ്വാലിഹ്? കോട്ടക്കുന്ന് സൗഹൃദ കൂട്ടായ്മയുടെ പ്രവർത്തകനാണ് ഇദ്ദേഹം. ഇവർ മെയ് 3-ാം തീയതി വീൽചെയറിലുള്ളവർക്ക് മാത്രമായി ഒരു ഒരു പരിപാടി കോട്ടക്കുന്ന് പാർക്കിൽ സംഘടിപ്പിച്ചിരുന്നു. ഇതിന്റെ ഭാഗമായാണ് ഈ സാമൂഹ്യ പ്രവർത്തകൻ കൂടിയായ ജസ്വർ ആ സമയത്ത് കോട്ടക്കുന്ന് പാർക്കിലെത്തുന്നത്. ഈ സമയത്താണ് ഇത്തരത്തിൽ സംശയം തോന്നുന്ന രണ്ടു പേരെ കണ്ടുവെന്ന് അദ്ദേഹം പറയുന്നത്. ഈ വിവരങ്ങൾ രഹസ്യാന്വേഷണ വിഭാഗത്തിന് കൈമാറിയിട്ടുണ്ട്, അതോടൊപ്പം അന്വേഷണ ഉദ്യോഗസ്ഥർക്കും കൈമാറിയിട്ടുണ്ട്. ഇവരെടുത്ത ഫോട്ടോയിലാണ് ഈ ദൃശ്യങ്ങൾ പതിയുകയും ചെയ്തിരിക്കുന്നു. കൂർത്തയും ജീൻസും ഷോളും ആയിരുന്നു വേഷം. ഒപ്പമുണ്ടായിരുന്ന പെൺകുട്ടിയും ഇതേ ഡ്രസ് തന്നെയാണ് ധരിച്ചിരുന്നത്. ഇവർ രണ്ടുപേരും ഒരു ദീർഘ യാത്രയുടെ ക്ഷീണം ഇവരുടെ മുഖത്തുണ്ടായിരുന്നു എന്നാണ് ഇയാൾ പറയുന്നത്. എന്നാൽ 100% ഇക്കാര്യത്തിൽ ഉറപ്പു പറയാൻ കഴിയില്ല എന്നും ജസ്വർ തന്നെ പറയുന്നുണ്ട്. ഏതായാലും ഈ വിവരങ്ങളെല്ലാം അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് കൈമാറിയിട്ടുണ്ട്. കോട്ടക്കുന്നിലെ CCTV നേരത്തെ തന്നെ ഈ ഒരു സംശയമുണ്ടായ സമയത്ത് തന്നെ
ഈ പറയുന്ന ദിവസങ്ങളിലെ CCTV പരിശോധിച്ചിരുന്നു. എന്നാൽ അത്തരത്തിലൊരു ദൃശ്യങ്ങൾ CCTV നിന്ന്, കോട്ടക്കുന്നിലെ CCTV നിന്ന് പോലീസിന് ലഭ്യമായിട്ടില്ല. ഇതേ തുടർന്നാണ് ജസ്ന വന്നുവെന്ന് സംശയിക്കുന്നത്. KSRTC ബസ്സിൽ ബസ് സ്റ്റാൻഡിൽ ഇറങ്ങി ഇവിടെ നിന്ന് ഓട്ടോയിൽ കോട്ടക്കുന്ന് പാർക്കിന്റെ 2 ഗേറ്റ് വഴി അകത്ത് കടന്നുവെന്നാണ് കരുതുന്നത്. ഈ ഭാഗങ്ങളിലുള്ള വ്യാപാര സ്ഥാപനങ്ങളിലെ CCTV ദൃശ്യങ്ങളെല്ലാം തന്നെ പോലീസ് ശേഖരിച്ചിട്ടുണ്ട്. ഇത് പത്തനംതിട്ടയിൽ നിന്നുള്ള അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് കൈമാറുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. പ്രാഥമികമായി CCTV ഇത്തരത്തിലൊരു ദൃശ്യങ്ങൾ പോലീസിന് ലഭിച്ചിട്ടില്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഏതായാലും ജസ്ന മെയ് 3 ഇവിടെ എത്തി എന്ന സംശയങ്ങൾ ബലപ്പെടുത്തുന്ന തരത്തിലുള്ള വിവരങ്ങളാണ് ഇപ്പോൾ നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. അജിംഷാദ്, അതായത് ബാംഗ്ലൂരിൽ വെച്ച് കണ്ടതായി പറഞ്ഞിരുന്ന സൂചനകൾ ഉണ്ടായിരുന്നു, നിരവധി തരത്തിൽ ഇത്തരത്തിൽ സൂചനകൾ എത്തിയിരുന്നു, പക്ഷേ ചിത്രങ്ങൾ സഹിതമുള്ള സൂചനകൾ ഒപ്പം വരുന്നത് ആദ്യമാണ് സ്വാലിഹ്. അങ്ങനെയാണെങ്കിൽ ഒരു വലിയ യാത്ര കഴിഞ്ഞു വരുന്നു, വലിയ ബാഗ് കയ്യിലുണ്ടായിരുന്നു രണ്ടുപേരുടെയും, ഇനിയൊരു യാത്രയ്ക്ക് പോകാനുള്ള സാധ്യതയാണെന്ന് അനുമാനിക്കാനാകും ആ ദൃശ്യങ്ങളിൽ. ഇതൊക്കെയാണ് ആ ദൃക്സാക്ഷി വിവരിച്ചതും. സ്വാലിഹ്, തീർച്ചയായും അജിംഷാദ് സൂചിപ്പിച്ചതുപോലെ ബംഗളൂരു അതുപോലെ മംഗലാപുരം ബാംഗ്ലൂർ ഭാഗത്ത് നിന്ന് വയനാട് വരെ ജസ്ന സഞ്ചരിച്ചു നിന്നതിന്റെ സൂചനകൾ നേരത്തെ തന്നെ ലഭിച്ചിരുന്നു. അതിനുശേഷം തെക്കോട്ട് വീണ്ടും യാത്ര തുടർന്നു എന്നതിന്റെ ഒരു ബലപ്പെടുത്തുന്ന സൂചനകളാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. അത് ഫോട്ടോ സഹിതം ജസ്നയെന്ന് നമുക്ക് തന്നെ സംശയം ഉണ്ടാക്കുന്ന തരത്തിലാണ് ആ ഫോട്ടോ ഉള്ളത്. പത്രങ്ങളിൽ കണ്ട, നമ്മൾ വാർത്തകളിൽ കണ്ട ചിത്രങ്ങളുമായി സാമ്യതയുള്ള ഒരു ഫോട്ടോ തന്നെയാണ് ഇത്. ഈ ഫോട്ടോ ഇപ്പോൾ മലപ്പുറം ജില്ലാ പോലീസ് മേധാവിയുടെ നേതൃത്വത്തിൽ തന്നെയാണ് ഇത് പരിശോധിച്ചുകൊണ്ടിരിക്കുന്നത്. കോട്ടക്കുന്ന് ഗേറ്റിന് വശത്തും അതുപോലെ പാർക്കിന്റെ നടപ്പാതകൾക്ക് ഇരുവശത്തുമാണ് CCTV സ്ഥാപിച്ചിട്ടുള്ളത്. അതുകൊണ്ട് ഈ CCTV ദൃശ്യങ്ങളാണ് പ്രാഥമികമായി പോലീസ് പരിശോധിച്ചത്. ഇതിൽ ഇത്തരത്തിലൊരു ദൃശ്യം പോലീസിന് ലഭിച്ചിട്ടില്ല. എന്നാൽ ഈ വ്യാപാര സ്ഥാപനങ്ങളിലെയും അതുപോലെ KSRTC ബസ് സ്റ്റാൻഡിന്റെ പരിസരത്തു നിന്നുള്ള CCTV ദൃശ്യങ്ങൾ പത്തനംതിട്ടയിൽ നിന്നുള്ള അന്വേഷണ ഉദ്യോഗസ്ഥർ കൂടി എത്തിയതിനു ശേഷമായിരിക്കും പരിശോധിക്കുക. ഈ സൗഹൃദ കൂട്ടായ്മ, കോട്ടക്കുന്ന് സൗഹൃദ കൂട്ടായ്മയുടെ പ്രവർത്തകർ ജസ്ബർ ഒഴികെയുള്ള മറ്റുള്ളവരും ഇത്തരത്തിൽ ഒരു സംശയം ഇക്കാര്യത്തിൽ പ്രകടിപ്പിക്കുന്നുണ്ട്. ഇവർക്ക് ഒരു ഇവരുടെ സംശയം ഫലപ്പെട്ട ഒരു സംശയം തന്നെയാണ്. ഇവർ ഇത് നേരത്തെ തന്നെ അന്വേഷണ ഉദ്യോഗസ്ഥരുമായി പങ്കുവച്ചിരുന്നു. അതിനുശേഷമാണ് ഇപ്പോൾ ഇത് മാധ്യമങ്ങൾക്ക് ഈ ഫോട്ടോ ലഭിക്കുന്നത്. ഇത് വാർത്താ ചിത്രങ്ങളിൽ നാം കണ്ട ഫോട്ടോവുമായി ഏറെ സാദൃശ്യമുള്ള ദൃശ്യങ്ങളാണ് ഇപ്പോൾ ജസ്നയുടേതെന്ന് സംശയിക്കുന്ന ദൃശ്യങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. അജിംഷാദ്, തീർച്ചയായും അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ കോട്ടക്കുന്നിലെ ഈ പാർക്കിൽ ജസ്ന ഇരുന്നു എന്ന സൂചന ഇത്തരത്തിൽ പോലീസിന് ലഭിക്കുകയും പോലീസ് അവിടേക്ക് എത്തുകയും ചെയ്യുന്നു. വിവിധ സ്ഥലങ്ങളിൽ സ്ഥാപിച്ച വിവര പെട്ടിയിൽ നിന്ന് ലഭിച്ച ഇതിൻ്റെ അടിസ്ഥാനത്തിൽ കഴിഞ്ഞ ദിവസം വലിയ പരിശോധനകളാണ് പോലീസ് നടത്തിയത്. നിർണായകമായ വഴിത്തിരിവിലേക്ക് എത്താവുന്ന തരത്തിലേക്കുള്ള പല പരിശോധനകളും നടത്തി. ഈ ജസ്നയുടെ അച്ഛൻ്റെ കൺസ്ട്രക്ഷൻ കമ്പനി നടത്തുന്ന നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തുന്ന സ്ഥലത്ത് ഡിറ്റക്ടർ ഉപയോഗിച്ച് വരെ പരിശോധിച്ചു ഭൂമിക്കടിയിൽ. ഇത്യാദി പരിശോധനകൾക്കിടയിലാണ് ഇങ്ങനെ ഒരു ട്വിസ്റ്റ് എത്തുന്നത്. സ്വാലിഹ്, അങ്ങനെയാണെങ്കിൽ നിർണായകമാകില്ലേ ഈ ദൃശ്യങ്ങൾ, നിർണായകമാകില്ലേ ഈ വിവരങ്ങൾ ജസ്നയുടെ തിരോധാനം കണ്ടെത്താനുള്ള? തീർച്ചയായും അജിംഷാദ്, ഈ ഒരു അന്വേഷണത്തിൽ വളരെ നിർണായകമായ തെളിവുകൾ തന്നെയാണ് പോലീസിന് ഇപ്പോൾ ലഭിച്ചിട്ടുള്ളത്. നമുക്കറിയാം ഒരു ഒരു യാത്ര ചെയ്തതിന്റെ തെളിവുകൾ പോലീസിന് നേരത്തെ തന്നെ ലഭിച്ചിട്ടുണ്ടായിരുന്നു. ഈ ജസ്വറും സംഘവും പറയുന്നത്, ഈ സാമൂഹ്യ പ്രവർത്തകർ പറയുന്നത്, ഇവർ 2 മാത്രമാണ് രാവിലെ 11 മുതൽ വൈകുന്നേരം 8 വരെ ഇവർ കോട്ടക്കുന്ന് പാർക്കിൽ തങ്ങി എന്നാണ് ഇവർ പറയുന്നത്. വൈകുന്നേരം 4 മുതൽ 8 വരെ ഇവർ ഈ അസ്വാഭാവികമായി കണ്ട ഇവരെ നിരീക്ഷിച്ചിട്ടുമുണ്ട്. ഈ ഘട്ടത്തിലാണ് ഇവരുടെ ഒരു സംശയം ബലപ്പെടുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിൽ മംഗലാപുരത്തു നിന്നും അതുപോലെ ബാംഗ്ലൂരിലേക്കും ഇവർ യാത്ര ചെയ്തതിന്റെ ഒരു സൂചന പോലീസ് നേരത്തെ ലഭിച്ചിരുന്നു. ഇത് വയനാട് വരെ സഞ്ചരിച്ചിരുന്നതായി ഒരു ലഭിച്ചിരുന്നു. അങ്ങനെയെങ്കിൽ വയനാട്ടിൽ നിന്ന് ഗൂഢല്ലൂർ വഴിയാണ് മലപ്പുറത്ത് എത്തിയിട്ടുണ്ടാവുക.
ഈ മലപ്പുറം കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിൽ ഇറങ്ങി, നമുക്കറിയാം ഈ ഒരു പാതയിൽ ഈ ഒരു കെ എസ് ആർ ടി സി ബസ്സുകൾ മാത്രമാണ് ഒരു യാത്രാ സൗകര്യം ഉള്ളത്. അതുകൊണ്ട് തന്നെ പ്രാഥമികമായി അത്തരത്തിൽ തന്നെയാണ് പരിശോധനകൾ നടക്കുന്നത്. മെയ് 3 വളരെ എളുപ്പത്തിൽ തന്നെ ഇവർ ഈ പരിപാടി സംഘടിപ്പിച്ച തീയതി ഓർത്തിരിക്കുന്നത് കൊണ്ടാണ്. അത് ശരിയാണ്, അതിലെ യുക്തി അദ്ദേഹം പറഞ്ഞു. അതായത് മെയ് 3 അവർ ഒരു പരിപാടി സംഘടിപ്പിച്ചിരുന്നു, ആ പരിപാടിയുടെ ഭാഗമായിട്ടാണ് ആ ദിവസം ഓർക്കുന്നതെന്ന്. പക്ഷേ ഈ ജസ്നയ് പാർക്ക് പോലെ വളരെ തിരക്കുള്ള ഒരു സ്ഥലത്ത് ജസ്നയും ഒരു പെൺകുട്ടിയും ഇരിക്കുന്നത് കണ്ടിട്ട് എങ്ങനെയാണ് അവരെ ശ്രദ്ധ കേന്ദ്രീകരിക്കാനും അവരുടെ ചിത്രങ്ങൾ ഉള്ളിൽ മനസ്സിൽ ഉണ്ടാകാനും കാരണമായത്? ഈ ഫോട്ടോ പതിഞ്ഞത് എങ്ങനെയാണ്? യാദൃശ്ചികമായിട്ടാണോ? അടക്കമുള്ള വിശദാംശങ്ങളിൽ എന്താണ് പാർക്ക് മാനേജർ സൂചിപ്പിച്ചത്? ഇവരുടെ ഒരു ഈ മെയ് 3 എന്ന് പറയുന്നത് ആദ്യ ഘട്ടത്തിൽ തന്നെയാണ് ആദ്യ ജസ്നയെ കാണാതായ വാർത്തകൾ. അന്ന് ഒരുപക്ഷെ ഇത്ര ശ്രദ്ധിക്കപ്പെട്ട് തുടങ്ങിയിരുന്നില്ല. അതിനുശേഷം ഇവർ ഇത് ഈ മാധ്യമങ്ങളിൽ വാർത്തകളും ചിത്രങ്ങളും കണ്ടപ്പോഴാണ് അവർ തന്നെ അന്നെടുത്ത ഫോട്ടോകൾ പരിശോധിച്ചത്. നമുക്കറിയാം ഇവർ ചലനശേഷി ഇല്ലാത്തവരാണ്, ഭിന്നശേഷിക്കാരാണ്. ഇവരുടെ ഒരു പ്രത്യേക കൂട്ടായ്മയാണ്, വീൽചെയറിലുള്ളവരുടെ ഒരു കൂട്ടായ്മയാണ് അന്ന് നടന്നത്. അതുകൊണ്ട് തന്നെ സ്വാഭാവികമായും അവർ ഇത്തരം ചിത്രങ്ങൾ, അസ്വാഭാവികമായ സാഹചര്യത്തിൽ കണ്ട ചിത്രങ്ങൾ ജസ്വറും സുഹൃത്തുക്കളും ഓർത്തിരുന്നു എന്ന് വേണം കരുതാൻ. പോലീസ് അങ്ങനെയാണ്. അതാണ് സ്വാലിഹ്, വ്യക്തമാണ്. ഒരിക്കൽ കൂടി ആ ജസ്വറിന്റെ വാക്കുകളിലേക്ക്, സാമൂഹ്യ പ്രവർത്തകരും പാർക്ക് മാനേജറുമായ ജസ്വറിന്റെ വാക്കുകളിലേക്ക് പോവാം. നമുക്കിപ്പോഴും 100% ഉറപ്പില്ല, പക്ഷെ ചാനലിൽ കണ്ട മുഖമായിട്ട് ഒരുപാട് രൂപസാദൃശ്യമുള്ള ഒരു കുട്ടി മെയ് 3 മെയ് 3 കറക്റ്റായിട്ട് പറയാൻ കാരണം ഞങ്ങളുടെ ഒരു പ്രോഗ്രാം ഉണ്ടായിരുന്നു കോട്ടക്കുന്നില്. അപ്പോൾ ഞങ്ങളുടെ വീൽചെയറിലുള്ള ഒരു കൂട്ടം ആളുകളുടെ ഒരു വൈകുന്നേരം ഒരു സായം ഞങ്ങൾ ഒന്നിച്ച് കൂടാൻ തീരുമാനിച്ചതായിരുന്നു. അപ്പോൾ അങ്ങനെ പോയിരുന്ന സമയത്ത് മനോരമയുടെ ഒരു മഴ വീടുണ്ട് കോട്ടക്കുന്നിൻ്റെ മുകളിൽ. അപ്പോൾ അതിനകത്ത് എന്താ പറയുക, കുറേ അങ്ങനെ പ്രത്യേകിച്ചൊരു തിരക്കൊന്നുമില്ലാതെ ഇരിക്കുന്ന രണ്ട് കുട്ടികൾ. അപ്പോൾ എല്ലാവരും അവരെ ശ്രദ്ധിക്കുന്നുണ്ട്, അവരുടെ വേഷവും അവരുടെ മറ്റു കാര്യങ്ങളെല്ലാം ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. ഞാൻ മാത്രമല്ല, അവിടെ അന്ന് കൂടിയ ആളുകളെല്ലാം. പ്രത്യേകിച്ച് അങ്ങനെ ഞങ്ങൾ ഒരു മണിക്കൂർ കഴിഞ്ഞ് കൊട്ടക്കുന്ന് മുഴുവൻ കറങ്ങി ഒരു മണിക്കൂർ കഴിഞ്ഞ് തിരിച്ചു വന്നപ്പോഴും അതുപോലെ തന്നെ അവിടെ ഇരിക്കുന്നുണ്ട്. അവരങ്ങനെ പ്രത്യേകിച്ച് ഒരു തിരക്കൊന്നുമില്ല, എന്തോ ഒരു വെറുതെ സമയം കൊല്ലാൻ ഇരിക്കുന്ന പോലെയാണ് തോന്നിയത്. പിന്നെ അത് കഴിഞ്ഞ് ഒരു 2-3 കഴിഞ്ഞപ്പോഴാണ് ഞങ്ങൾ ചാനലിനെ കുറിച്ചുള്ളൊരു ന്യൂസ് കാണുന്നത്. അപ്പോൾ എനിക്ക് 100% ഉറപ്പില്ല, വളരെ നല്ല മുഖസാദൃശ്യം തോന്നുന്നുണ്ട് എനിക്ക്. ഇല്ല, അങ്ങനെ ഒന്നുമില്ല. 2 ഒരു 2 അതിലൊരു 2 അതിൽ നല്ല ഒരു വലിയൊരു ബാഗ് ഉണ്ടായിരുന്നു 2 കയ്യിൽ. പിന്നെ ഒരു ഒരു യാത്രയുടെ ഒരു മൂഡിലാണ് അവരുടെ വേഷവും ഇതൊക്കെ കണ്ടിട്ടും തോന്നി. ഇല്ല, അതൊന്നും ശ്രദ്ധിച്ചിട്ടില്ല. അത് അത്രക്കൊന്നും ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ശ്രദ്ധിച്ചിട്ടില്ല. ആ, കണ്ണട ഉണ്ടായിരുന്നു ഒരു കുട്ടിക്ക്. വാർത്തകളിലേക്ക്. ADGP സുധേഷ് കുമാറിന്റെ മകൾ മുൻകൂർ ജാമ്യ ഹർജിയുമായി ഹൈക്കോടതിയിലേക്ക് ഇന്ന് തന്നെ അപേക്ഷ സമർപ്പിച്ചേക്കും. വിവരങ്ങളുമായി ഞങ്ങളുടെ പ്രതിനിധി ഉമേഷ് ചേരുന്നു. ഉമേഷ്, കഴിഞ്ഞ ദിവസം ഗവാസ്കറിനെ അറസ്റ്റ് ചെയ്യരുത് 4 വരെ എന്ന് പറയുകയും ഈ സംഭവവുമായി ബന്ധപ്പെട്ട കേസ് ഡയറികൾ ഹാജരാക്കാൻ കോടതി ആവശ്യപ്പെടുകയും ചെയ്തൊരു സാഹചര്യവും നിലനിൽക്കുന്നു. ഈ ഘട്ടത്തിലാണ് ADGPയുടെ മകൾ മുൻകൂർ ജാമ്യ അപേക്ഷയുമായി കോടതിയെ സമീപിക്കാൻ പോകുന്നത്. എന്തൊക്കെ വിവരങ്ങൾ? അജിംഷാദ്, ഈ ഗവാസ്കറിന്റെ പരാതിയിൽ ഒരു പക്ഷേ അറസ്റ്റ് ഉണ്ടായേക്കുമെന്ന സൂചനയെ തുടർന്നാണ് ഈ ADGPയുടെ മകൾ ഹൈക്കോടതിയെ സമീപിക്കുന്നത് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഈ മുൻകൂർ ജാമ്യാപേക്ഷ സമർപ്പിക്കാൻ തന്നെയാണ് ഇവരുടെ തീരുമാനം എന്നാണ് ലഭിക്കുന്ന സൂചനകൾ. ഇതിന്റെ ഭാഗമായി ADGPയും ADGPയുടെ മകളും ഭാര്യയും ചേർന്ന് ഇന്ന് രാവിലെ കൊച്ചിയിലെത്തിയിരുന്നു. കൊച്ചിയിലെത്തി ഹൈക്കോടതിയിലെ ഒരു മുതിർന്ന അഭിഭാഷകരുമായി ഇവർ കൂടിക്കാഴ്ച നടത്തിയിട്ടുണ്ട്. ഈ കൂടിക്കാഴ്ചയ്ക്ക് ശേഷം ഒരു പക്ഷേ ഇന്ന് തന്നെ മുൻകൂർ ജാമ്യ ഹർജി ഹൈക്കോടതിയിൽ സമർപ്പിക്കാനാണ് തീരുമാനം എന്നാണ് നമുക്ക് ലഭിക്കുന്ന സൂചനകൾ. അജിംഷാദ് സൂചിപ്പിച്ചതുപോലെ ഗവാസ്കറുടെ പരാതിയിൽ ഗവാസ്കറുടെ ഹർജി കഴിഞ്ഞ ദിവസം ഹൈക്കോടതി പരിഗണിച്ചിരുന്നു. ഗവാസ്കറിനെ അറസ്റ്റ് ചെയ്യുന്നത് അടുത്ത മാസം 4 കോടതി തടയുകയും ചെയ്തു. ഇതിൽ ഈ ഹർജിയിൽ വിശദമായ വാദം കേൾക്കാനാണ് തീരുമാനിച്ചിരുന്നത്. അതോടൊപ്പം ഇതുമായി ബന്ധപ്പെട്ട 2 ഡയറി, കേസ് ഡയറി ഹാജരാക്കാനും ഹൈക്കോടതി നിർദ്ദേശിച്ചിട്ടുണ്ട്. നേരത്തെ ഈ ഗവാസ്കർ ആണ് ആദ്യം പരാതി നൽകിയത്. ADGPയുടെ മകൾ തന്നെ മർദ്ദിച്ചു,
എന്ന് ആരോപിച്ചുകൊണ്ട് ഗവാസ്കറാണ് പരാതി നൽകിയത്. ഇതേ തുടർന്ന് ADGP മകളും പരാതി നൽകിയുണ്ടായി. ഈ ഗവാസ്കറുടെ പരാതിയിൽ ക്രൈംബ്രാഞ്ച് അന്വേഷണം പുരോഗമിക്കുകയാണ്. ADGP മകളുടെയും എല്ലാം മൊഴിയെടുക്കാനുള്ള നീക്കം നടത്തിയാണ്. ഒരുപക്ഷെ ഇതിനു ശേഷം അറസ്റ്റ് ഉണ്ടാകും എന്ന സൂചനയെ തുടർന്നാണ് ഇപ്പോൾ ADGP മകൾ സ്നിഗ്ധ ഹൈക്കോടതിയെ സമീപിക്കാൻ തീരുമാനിച്ചിരിക്കുന്നത്. ഇന്ന് തന്നെ മുൻകൂർ ജാമ്യഹർജി സമർപ്പിക്കുമെന്നാണ് അറിയാൻ കഴിയുന്നത്. അജിം ഷാദ്. ശരി ഉമേഷ്, ഉമേഷാണ് വിവരങ്ങൾ നൽകിയത്. ADGP മകൾക്ക് തിരിച്ചടിയായി ആശുപത്രി രേഖകൾ കൂടി പുറത്തെത്തുകയാണ്. ഗവാസ്കർ മർദ്ദിച്ചു എന്ന ADGP മകളുടെ പരാതി പൊളിയുന്നു. ADGP മകൾക്ക് പരുക്ക് പറ്റിയത് ഓട്ടോ ഇടിച്ചാണെന്ന അസ്ഥിരോഗ വിദഗ്ധന്റെ സ്ഥിരീകരണം. ADGP സുധേഷ് കുമാറിന്റെ മകൾ സ്നിഗ്ധയ്ക്കെതിരെ ഗവാസ്കർ നൽകിയ പരാതിയിൽ ക്രൈംബ്രാഞ്ച് സംഘം നിരവധി പേരിൽ നിന്നും മൊഴി രേഖപ്പെടുത്തി കഴിഞ്ഞു. ആക്രമണത്തിന് പിന്നാലെ സ്നിഗ്ധ നൽകിയ മൊഴിയിൽ പൊരുത്തക്കേടുകളുണ്ട്. ഗവാസ്കർ തന്റെ കൈക്കു കയറി പിടിച്ചെന്നും പിന്നാലെ കാർ കാലിന് മുകളിലൂടെ കയറ്റി ഇറക്കിയെന്നുമാണ് ആക്രമണത്തിന് പിന്നാലെ വനിതാ CA മുമ്പാകെ സ്നിഗ്ധ മൊഴി നൽകിയത്. എന്നാൽ തിരുവനന്തപുരത്തെ ഒരു സ്വകാര്യ ആശുപത്രിയിൽ അന്നേ ദിവസം ചികിത്സ തേടവേ ഗവാസ്കറിന്റെ ആക്രമണത്തിൽ നിന്നും കുതിരിമാറാൻ താൻ ശ്രമിച്ചപ്പോൾ റോഡിലൂടെ വന്ന ഓട്ടോ ഇടിച്ചുവെന്നാണ് ഡോക്ടർക്ക് നൽകിയ മൊഴി. സ്വകാര്യ ആശുപത്രിയിലെ അസ്ഥിരോഗ വിദഗ്ധൻ ഇക്കാര്യം മൊഴിയായി ക്രൈംബ്രാഞ്ചിന് മുമ്പാകെ പറഞ്ഞിട്ടുണ്ട്. അസ്ഥിരോഗ വിദഗ്ധനിൽ നിന്നും മൊഴി രേഖപ്പെടുത്തിയ ക്രൈംബ്രാഞ്ച് ആശുപത്രി രേഖ പിടിച്ചെടുത്തിട്ടുണ്ട്. FIR സ്റ്റേറ്റ്മെന്റും ആശുപത്രി രേഖയും തമ്മിൽ വലിയ പൊരുത്തക്കേടുകളുള്ളത് ക്രൈംബ്രാഞ്ച് ഗൗരവത്തിലാണ് എടുത്തിരിക്കുന്നത്. ഇതിന്റെ നിജസ്ഥിതി അറിയാൻ അന്വേഷണ സംഘം ADGP കുടുംബത്തിന്റെ മൊഴിയെടുക്കാൻ ശ്രമം നടത്തിയെങ്കിലും സുധേഷ് കുമാർ നിസ്സഹകരണം തുടരുകയാണ്. അതിനിടെ തന്റെ വീടിനു നേരെ ആക്രമണം നടന്നു എന്നാരോപിച്ച് സുധേഷ് കുമാർ 2 ദിവസം മുമ്പ് നൽകിയ പരാതിയിൽ പേരൂർക്കട പോലീസ് കേസെടുത്തു. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. പീപ്പിൾ ടി വി എക്സ്ക്ലൂസീവ്. ADGP മകളുടെ മെഡിക്കൽ രേഖ പീപ്പിൾ TV അതായത് ഗവാസ്കറുടെ മർദ്ദനമേറ്റു അല്ലെങ്കിൽ ഗവാസ്കർ കയ്യിൽ കയറി പിടിച്ചു, അതിനുശേഷം വാഹനം ഉപയോഗിച്ച് തൻ്റെ കാൽ വഴി കയറ്റി ഇറക്കി എന്നൊക്കെയായിരുന്നു പോലീസ് ഡ്രൈവർ ഗവാസ്കർക്കെതിരെയുള്ള മകളുടെ ADGP സുധേകുമാറിൻ്റെ മകളുടെ ആരോപണങ്ങൾ. ഇതൊക്കെ പൊളിയുന്ന വലിയ രേഖയാണ് ഇപ്പോൾ പുറത്തെത്തുന്നത്. പീപ്പിൾ TV ദാ സ്ക്രീനിൽ കാണിക്കുന്നതും അതാണ്. മെഡിക്കൽ രേഖ പുറത്തെത്തുന്നു. വിശദാംശങ്ങളുമായി ഒപ്പം ജീവൻ കൂടി ചേരുകയാണ്. ജീവൻ, നമുക്ക് ലഭിച്ച ഈ മെഡിക്കൽ രേഖയിൽ എന്താണ് പറയുന്നത്? ഒരുപക്ഷെ ഈ കേസിൻ്റെ മുന്നോട്ടുള്ള എല്ലാ പ്രയാണത്തെയും വളരെ നിർണായകമായി ബാധിക്കാൻ പോകുന്ന ഒരു പ്രധാനപ്പെട്ട ഡോക്യുമെൻ്റായി തന്നെ ഇത് മാറും. കാരണം ഇത് ഒരു ഔദ്യോഗികമായ മെഡിക്കൽ ലീഗൽ രേഖയാണ്. ഈ രേഖയിൽ വളരെ കൃത്യമായി തന്നെ അതിൽ ദൃശ്യങ്ങളിൽ കാണാവുന്നത് പോലെ തന്നെ അതിൻ്റെ ഓട്ടോ ഇടിച്ചാണ് ഈ കുട്ടിക്ക് പരിക്കേറ്റിരിക്കുന്നത്. ഓട്ടോ ഹിറ്റ് ഇൻ ഹർ ലെഫ്റ്റ് ഫുട്ട് എന്നതാണ് നമ്മളിപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്ന ഡോക്ടർ എഴുതിയിരിക്കുന്നത്. ഓട്ടോ ഹിറ്റ് ഇൻ ഹർ ലെഫ്റ്റ് ഫുട്ട് എന്നത് വളരെ കൃത്യമായി ഇതിൽ എഴുതി വച്ചിരിക്കുന്നു. ഒപ്പം അതിനോടൊപ്പം തന്നെ ഈ പെൺകുട്ടിക്ക് ചതവ് സംഭവിച്ചിട്ടുണ്ട്. ഒപ്പം ചതവ് സംഭവിച്ചതിൻ്റെ ഭാഗമായി അവരുടെ ഇടതുഭാഗത്തെ കാലിൽ ബാൻഡേജ് ഇടേണ്ടതായി വന്നു എന്നും മെഡിക്കൽ രേഖയിൽ പറയുന്നു. 18/2/2071 എന്ന OP നമ്പർ പ്രകാരമാണ് ഇത്തരത്തിൽ ഈ മെഡിക്കൽ രേഖയുടെ ഔദ്യോഗികമായ ഇത് ഉള്ളത്. അതിൽ പാരസെറ്റമോൾ ടാബ്ലറ്റ് മാത്രമാണ് ഈ പെൺകുട്ടിക്ക് അവിടുന്ന് നൽകിയിരിക്കുന്നത് എന്നതും അതിൻ്റെ മരുന്നുകളുടെ വിശദാംശങ്ങൾ എഴുതുന്ന കൂട്ടത്തിൽ ഉണ്ട്. എന്തായാലും ഒരുപക്ഷെ ഈ കേസിൽ ADGP ആയ സുധേഷ് കുമാർ അദ്ദേഹത്തിൻ്റെ മകൾ ഗവാസ്കർ തൻ്റെ കയ്യിൽ കയറി പിടിക്കുകയും തുടർന്ന് കാലിലൂടെ ഔദ്യോഗിക വാഹനം കയറ്റിയിറക്കാൻ ശ്രമിച്ചു എന്നതുമായിരുന്നു ഈ പെൺകുട്ടിയുടെ പരാതി. ഈ പെൺകുട്ടിയുടെ ആദ്യം വനിതാ CA നൽകിയിരിക്കുന്ന മൊഴിയും ആ മൊഴിയുടെ പകർപ്പും ഒപ്പം ഇപ്പോൾ വന്നിരിക്കുന്ന ഈ മെഡിക്കൽ രേഖയും തമ്മിൽ അജഗജാന്തരമായ വ്യത്യാസമാണുള്ളത്. ആദ്യം ഒന്നുകിൽ പോലീസിനോട് ഈ പെൺകുട്ടി കളവ് പറഞ്ഞിരിക്കുന്നു എന്നത് വളരെ കൃത്യമായി നമുക്ക് എടുത്തു കാണിക്കാൻ കഴിയും. അതോടൊപ്പം തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമുള്ളത് ഈ മെഡിക്കൽ രേഖയിൽ വളരെ കൃത്യമായി പറയുന്നു ഇത് ഓട്ടോ ഹിറ്റ് ചെയ്തുകൊണ്ടുണ്ടായ പരാതി ഒരു പരിക്കാണ് എന്നത്. നമുക്കറിയാം ഡോക്ടറുടെ മുമ്പാകെയാണ് ഒരുപക്ഷെ എത്ര മൂടിവെക്കുന്ന സത്യവും അനാവരണം ചെയ്യപ്പെടുക. അതുകൊണ്ട് ഇത് ഒരു ഓർത്തോ ഡോക്ടറുടെ മുമ്പാകെ വന്നിരിക്കുന്ന ഈ സാധനം അത് വളരെ കൃത്യമായി തന്നെ ഒരു മെഡിക്കൽ ഡോക്യുമെൻ്റ് ആവുകയാണ്. പെൺകുട്ടി പറഞ്ഞ കാര്യം അപ്പോൾ തന്നെ ഇത്
ആ ഡോക്ടർ കൺസൺ ഡോക്ടർ ആ മെഡിക്കൽ ഷീറ്റിൽ എഴുതി ചേർക്കുകയും ചെയ്തിരിക്കുന്നു. ഇത് കേസിൽ വളരെ നിർണായകമായി മാറാൻ പോകുന്ന ഒരു രേഖയാണ് എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. എന്തായാലും എ ഡി ജി പിയുടെ മകളുടെ എല്ലാ വാദഗതികളും പൊളിക്കുന്ന രേഖയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ആ കേസ് ഷീറ്റാണ് നമ്മളിപ്പോൾ പുറത്തുവിടുന്നത്. അതാണ് ദൃശ്യങ്ങളിൽ പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്നത്. അജിം ഷാ, അതായത് ജീവൻ ഒരുപക്ഷേ ഇന്നും എ ഡി ജി പിയുടെ മകളുടെ വിഷയവുമായി ബന്ധപ്പെട്ട് ഇന്ന് എ ഡി ജി പിയുടെ ഒരു പരാതിയുണ്ട്, ഒരുപക്ഷെ അതുമായി ബന്ധപ്പെട്ടല്ല എങ്കിൽ പോലും, അതായത് വീടിന് നേരെ കല്ലെറിഞ്ഞു എന്നത്. കഴിഞ്ഞ ദിവസം എ ഡി ജി പി തന്നെ ഡി ജി പിക്ക് ഒരു പരാതി കൊടുത്തു, മകൾ അദ്ദേഹത്തെ മർദ്ദിച്ചിട്ടില്ല, വളരെ റഫായി ഓടിച്ചത് കൊണ്ടാണ് ഗവാസ്കറിന് പരിക്ക് പറ്റിയതെന്ന് എന്നൊക്കെയുള്ള പ്രതിരോധങ്ങൾ. ഒരു പക്ഷേ അതിനു മുമ്പാണ് ഈ സംഭവം നടക്കുമ്പോൾ ഗവാസ്കർ നൽകിയ പരാതിക്ക് കൗണ്ടറായിട്ടാണ് ഈ പെൺകുട്ടി ഇത്തരത്തിലൊരു പരാതി നൽകിയത്. അതിൻ്റെ ഒക്കെ മുനയൊടിക്കുന്നത് പോലെ, അതായത് ജീവൻ സൂചിപ്പിച്ചതുപോലെ അതിൻ്റെ ഒക്കെ മുനയൊടിക്കുന്നത് പോലെയുള്ള തെളിവാണ് ആശുപത്രി രേഖയായി ഇപ്പോൾ പുറത്തെത്തുന്നത്. അതായത് മാനിപ്പുലേറ്റ് ചെയ്തതാണ് ഈ പരാതി, ഗവാസ്കറിനെതിരെ മാനിപ്പുലേറ്റ് ചെയ്തതാണ് ഈ പരാതി എന്ന് പ്രഥമ ദൃഷ്ടിയാ തോന്നുന്ന ഏറ്റവും നിർണായകമായ തെളിവ്. ജീവൻ, 3 ദിവസങ്ങൾക്ക് മുമ്പ് ഇത് സംബന്ധിച്ച് നമ്മൾ സംസ്ഥാന പോലീസ് മേധാവിയായ ഡി ജി പി ലോക്നാഥ് ബെഹ്റയോട് പെൺകുട്ടി നൽകിയത് കൃത്രിമമായ അല്ലെങ്കിൽ കൃത്രിമമായ പരാതിയാണ് എന്ന് പറഞ്ഞാൽ അതിൽ നടപടി ഉണ്ടാകുമോ എന്ന് നമ്മൾ സംസ്ഥാന പോലീസ് മേധാവിയോട് ചോദിച്ചിരുന്നു. അപ്പോൾ എന്താണ് അദ്ദേഹം പറഞ്ഞത്? കൃത്രിമമായ പരാതിയാണ് ഉണ്ടാകുന്നതെങ്കിൽ ഐ പി സിയുടെ റിലവൻസ് സെക്ഷൻ പ്രകാരം, സി ആർ പി സിയുടെ വിവിധ റിലവൻസ് സെക്ഷൻ പ്രകാരം ഈ പെൺകുട്ടിക്കെതിരെ നടപടി ഉണ്ടാകുമെന്നാണ്. ഇപ്പോൾ ഈ പുറത്തുവിടുന്ന രേഖ വളരെ കൃത്യമാണ്. ഈ പെൺകുട്ടി കൃത്യമായി പോലീസിന് മുമ്പാകെ കളവ് പറഞ്ഞിരിക്കുന്നു എന്നത് സബ്സ്റ്റാൻഷ്യേറ്റ് ചെയ്യാൻ കഴിയുന്ന ഒരു എവിഡൻസ് ആണ് ഇപ്പോൾ നമ്മൾ പുറത്തുവിട്ടിരിക്കുന്നത്. അതിൽ തന്നെ, അതായത് അങ്ങനെയാണെങ്കിൽ നമ്മൾ നേരത്തെ ഡി ജി പിയോട്, സാക്ഷാൽ ബെഹ്റയോട് അല്ലേ, ബെഹ്റയോട് സൂചിപ്പിച്ചപ്പോൾ അദ്ദേഹം പ്രതികരിച്ചതുപോലെ ഈ ആശുപത്രി രേഖയുടെ അടിസ്ഥാനത്തിൽ, ഇത് മറ്റേതെങ്കിലും ഒരു രാഷ്ട്രീയ ആരോപണമല്ല, വസ്തുതാപരമായ ഒരു ആശുപത്രിയിൽ അവർ സമീപിച്ചതിന്റെ അടിസ്ഥാനത്തിൽ ലഭിച്ച രേഖയാണ്. ഇതിന്റെ തീയതികൾ കൃത്യമായി ഈ സംഭവ സമയവുമായി ബന്ധപ്പെട്ട് ചേരുന്നത് തന്നെയാണോ ജീവൻ, ഈ പ്രിസ്ക്രിപ്ഷനിലെ ഈ തീയതി? അജിംഷാദ്, ആ നമുക്ക് ദൃശ്യങ്ങളിൽ തന്നെ വളരെ വ്യക്തമായി കാണാൻ കഴിയും. 18/2 2071 എന്നത് അതിൻ്റെ മുകൾ ഭാഗത്തായി കാണുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ കാണുന്നത് ഓട്ടോ ഹിറ്റ് ഇൻ ഹെർ ലെഫ്റ്റ് ഫൂട്ട് എന്നത് ദൃശ്യങ്ങളിൽ എഴുതി കാണിക്കുന്നുണ്ട്. അതിന് താഴെയായി ഡോക്ടർ പ്രിസ്ക്രൈബ് ചെയ്തിരിക്കുന്ന മെഡിസിൻ്റെ പേരുണ്ട്. അതിൽ തന്നെ നോ അബ്നോർമാലിറ്റി ഡിക്റ്റേറ്റഡ് എന്നത് താഴെ എഴുതിയിട്ടുണ്ട്. അതായത് ഏതെങ്കിലും തരത്തിൽ കുഴപ്പമൊന്നുമില്ല എന്നത് വളരെ കൃത്യമായി തന്നെ അവിടെ എഴുതി കാണിക്കുന്നുണ്ട്. അവരുടെ കാലിൽ ചെറിയ ചതവ് സംഭവിച്ചിട്ടുണ്ട്, ആ ചതവ് ബാൻഡേജ് ഇടുന്നു എന്നത് പറയുന്നുണ്ട്. അബ്നോർമാലിറ്റി ഡോക്ടർ ഫൗണ്ട് ചെയ്യുന്നില്ല. ഓട്ടോ ഹിറ്റ് ഇൻ ഹെർ ലെഫ്റ്റ് ഫൂട്ട് എന്നത് ഓട്ടോ ഇടിച്ചതാണ്, അവളുടെ ഇടത്തെ കാലിൽ ഓട്ടോ ഇടിച്ചതാണ് എന്ന് പറയുന്നു. ഈ കാര്യങ്ങളെല്ലാം കൊണ്ട് തന്നെ വളരെ കൃത്യമാണ് ഗവാസ്കറുടെ കയ്യേറ്റത്തിൽ സംഭവിച്ച ഒരു ആക്രമണമായി നമുക്കിതിനെ. അങ്ങനെയാണെങ്കിൽ ജീവൻ സൂചിപ്പിച്ചതിലേക്ക് തന്നെ എത്താം. അതായത് പോലീസിനെ തെറ്റിദ്ധരിപ്പിക്കാൻ ഇത്തരത്തിൽ ഔദ്യോഗിക വാഹനം ദുരുപയോഗം ചെയ്യുകയും അടിമവേല പുറത്തെത്തിക്കുകയും ചെയ്ത ഒരു നിർണായക സംഭവമായിരുന്നല്ലോ ഗവാസ്കറുടേത്. അങ്ങനെയാണെങ്കിൽ ഈ സംഭവത്തെ തുടർന്ന് ഡി ജി പിയോട് നമ്മൾ ആരാഞ്ഞപ്പോൾ പോലീസിനെ വഴിതെറ്റിക്കാൻ കള്ളമൊഴിയോ കള്ളപ്പരാതിയോ നൽകിയിട്ടുണ്ടെങ്കിൽ സി ആർ പി സിയുടെ കൃത്യമായ വകുപ്പുകൾ പ്രകാരം കേസെടുക്കുമെന്ന് ആശുപത്രി രേഖകൾ സൂചിപ്പിക്കുന്നു. ഇത് ഫേക്കാണ് ഈ പരാതിയെന്ന്. അങ്ങനെയാണെങ്കിൽ ഡി ജി പി നൽകിയ വാക്കുകൾ പ്രകാരം കേസെടുക്കാമല്ലോ ജീവൻ, നമ്മളോട് പറഞ്ഞതല്ലേ? ഈ കാര്യത്തിൽ ഗവാസ്കർ ഇന്നലെ ഹൈക്കോടതിയെ സമീപിച്ചിരുന്നു. തനിക്കെതിരായി വന്നിരിക്കുന്നത് ഒരു കള്ള പരാതിയാണ്, അതുകൊണ്ട് തന്നെ ഈ തനിക്കെതിരായി എഫ് ഐ ആർ കോഷ് ചെയ്യണം, അത് അബോർട്ട് ചെയ്യണമെന്നതാണ് ഗവാസ്കറുടെ ഹൈക്കോടതി മുമ്പാകെയുള്ള പ്രയർ. ആ പ്രയറിന് ഒരുപക്ഷെ ഏറ്റവും നിർണായകമാകുക, സാധുതയാവുക പീപ്പിൾ ടി വി ഇപ്പോൾ പുറത്തുവിടുന്ന ഈ രേഖയാണ്. ഈ രേഖ ഹൈക്കോടതിയിൽ ഗവാസ്കർ സമർപ്പിക്കുന്നതോടുകൂടി ഗവാസ്കർക്കെതിരായ കേസ് ഒരുപക്ഷെ ആ എഫ് ഐ ആർ തന്നെ കോടതി കോഷ് ചെയ്യപ്പെടും. കാരണം ഓട്ടോ ഇടിച്ചുകൊണ്ടാണ് ഇവരുടെ കാലിൽ പരിക്കേറ്റിരിക്കുന്നത് എന്ന് ഡോക്ടറുടെ മുമ്പാകെ പറയുകയും, എന്നാൽ വനിതാ സർക്കിൾ ഇൻസ്പെക്ടറുടെ മുമ്പാകെ ഗവാസ്കറുടെ കയ്യേറ്റത്തിൽ തനിക്ക് അപകടം സംഭവിച്ചു എന്ന് പറയുകയും ചെയ്യുന്ന രണ്ട് വൈരുദ്ധ്യപൂർണമായ രണ്ട് മൊഴികൾ തീർച്ചയായും സ്നിഗ്ധയെ കൂടുതൽ കുഴപ്പത്തിലാക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവും ഇല്ല അജിംഷ. അത് തന്നെ ജീവൻ, ഇന്നലെ ഈ പെൺകുട്ടി നൽകിയ പരാതി
ഫേക്ക് ആണെന്നും പോകാം. ശ്രീ ജോർജ് ജോസഫ് ദയവായി തുടരൂ. ജീവൻ, അതായത് ഈ പെൺകുട്ടി നൽകിയ പരാതി ഫേക്കാണെന്നും അത് റദ്ദാക്കണമെന്നും ആവശ്യപ്പെട്ട് ഇന്നലെ ഹൈക്കോടതിയെ സമീപിച്ചിരുന്നു ഗവാസ്കർ. അതിനകത്ത് ഹൈക്കോടതി പറഞ്ഞത് അടുത്ത മാസം 4-ാം തീയതി വരെ ഗവാസ്കറെ അറസ്റ്റ് ചെയ്യരുത് എന്നതാണ്. കോടതിക്കും ബോധ്യമാകുന്നു കാര്യങ്ങൾ എന്നുള്ളതാണ്. അതിനൊക്കെ അടിസ്ഥാനപരമായി നിർണായകമാകുന്ന രേഖയാണ് ഇപ്പോൾ ആശുപത്രിയിൽ നിന്നും നാം ശേഖരിച്ചിരിക്കുന്നത്. ജീവൻ, നമ്മൾ രണ്ട് തട്ടിലായിട്ടാണ് അജിം ഷാദ് ഇതിനെ പരിശോധിക്കേണ്ടത്. ഒന്ന്, ഗവാസ്കറുടെ മെഡിക്കൽ റിപ്പോർട്ട്. ഗവാസ്കറുടെ മെഡിക്കൽ റിപ്പോർട്ടിൽ വളരെ കൃത്യമായി അദ്ദേഹത്തിൻ്റെ അദ്ദേഹത്തിൻ്റെ MRI റിപ്പോർട്ട്, അദ്ദേഹത്തിൻ്റെ എക്സ്റേ, അതോടൊപ്പം കഴിഞ്ഞ 6 ദിവസങ്ങളിലേറെയായി അദ്ദേഹം ട്രീറ്റ്മെൻറ്റിലായിരിക്കുന്ന മറ്റനേകം രേഖകൾ, കഴുത്തിനുണ്ടായ പരിക്ക്, കാഴ്ച മങ്ങുന്നതിൻ്റേതാവുന്ന പ്രശ്നങ്ങൾ, മൊബൈൽ ഫോണിൻ്റെ കൂർത്ത അറ്റം ഉപയോഗിച്ചുകൊണ്ട് കഴുത്തിൽ കരാട്ടെ ബ്ലാക്ക് ബെൽറ്റ് ജേതാവായ ഈ പെൺകുട്ടി മർമ്മം നോക്കിയുള്ള ഇടിയിൽ ഒരുപക്ഷെ ഗവാസ്കറുടെ കഴുത്തിനുണ്ടായിരിക്കുന്ന ക്ഷതം എന്നിവയടക്കമാം ഒരു വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് എന്നത് ശ്രദ്ധിക്കേണ്ടതാണ്. മെഡിക്കൽ ലീഗൽ കേസായി ഇത് പരിഗണിക്കുമ്പോൾ. ശരി ജീവൻ, ഇപ്പോൾ നമ്മോടൊപ്പം ശ്രീ ജോർജ് ജോസഫ്, റിട്ടയേർഡ് SP കൂടി ചേരുന്നുണ്ട്. ശ്രീ ജോർജ് ജോസഫ്, താങ്കൾക്ക് കേൾക്കാമല്ലോ. അതായത് ശ്രീ ജോർജ് ജോസഫ്, ഒരു ഒരു പരാതി ലഭിക്കുന്നു, ആ പരാതിക്ക് കൗണ്ടറായി മറ്റൊരു പരാതി ലഭിക്കുന്നു, അതിൽ കള്ളത്തരങ്ങൾക്ക് തിരിച്ചറിയാൻ പെട്ടെന്ന് കഴിയും. ഇതൊക്കെ താങ്കളുടെ തന്നെ പ്രവൃത്തി പരിചയത്തിൽ ഒരു പക്ഷെ ബോധ്യമാകുന്ന കാര്യമാണ്. പക്ഷെ അതിനേക്കാളൊക്കെ ഈ സംഭവം ഗൗരവമാകുന്നത് നാട് നൽകിയ ചില ഔദ്യോഗികമായ കാര്യങ്ങൾ ദുരുപയോഗം ചെയ്തു എന്നതും വലിയ ചില കാര്യങ്ങൾ അടിമവൃത്തികളായി പുറത്തെത്തുന്നതുമായിരുന്നു ഗവാസ്കറിന്റെ വിഷയത്തിൽ ഉണ്ടായിരുന്നത്. ഇവിടെ ഏറ്റവും നിർണായകമായ ഒരു തെളിവാണെന്ന് പീപ്പിൾ TV പുറത്തുവിടുന്നത്. അതായത് ഗവാസ്കർ പരാതി നൽകിയപ്പോൾ ഗവാസ്കറിനെതിരെ ഒരു പരാതി AD GP മകൾ നൽകിയിരുന്നല്ലോ, താങ്കൾക്ക് ഓർമ്മയില്ലേ? അത്തരത്തിൽ ആ മകൾ നൽകിയിരുന്നപ്പോൾ ആ മകൾ പറഞ്ഞിരുന്നത് ഇതാണ്, AD GP മകൾ പറഞ്ഞിരുന്നതാണ്, കയ്യിൽ കയറി പിടിച്ചു ഗവാസ്കർ, ഒന്ന്. രണ്ട്, ഔദ്യോഗിക വാഹനം കയറ്റി ഇറക്കി തന്റെ കാലിലൂടെ. ഇത്യാദി ആക്രമണങ്ങൾ ഉണ്ടായി ഗവാസ്കറുടെ ഭാഗത്തുനിന്ന് എന്നായിരുന്നു. ഇപ്പോൾ മെഡിക്കൽ രേഖ പുറത്തെത്തിയിരിക്കുന്നു. ഈ പെൺകുട്ടിക്ക് ഇത്തരത്തിൽ വാഹനമിടിച്ചുള്ള പരിക്കല്ല, ഓട്ടോറിക്ഷ തട്ടിയുള്ള പരിക്കാണ്, അതിനാണ് ചികിത്സ തേടിയിരിക്കുന്നതെന്ന ആശുപത്രി രേഖ പുറത്തെത്തിയിരിക്കുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ ജോർജ് ജോസഫ്, ഹലോ ഹലോ, കേൾക്കാമോ? കേൾക്കാം, പറഞ്ഞോളൂ. ഹലോ, പറഞ്ഞോളൂ ജോർജ് ജോസഫ്. അപ്പൊ ഇത് എന്തായാലും ശരി, ആ കുട്ടിയുടെ കൗണ്ടർ, ഇതിനകത്ത് കൊടുക്കുന്ന കൗണ്ടർ കേസ് അത് ബലമില്ലാതെയായി പോയി കഴിഞ്ഞു. കാരണം ആ സംഭവത്തിന് ശേഷം കൗണ്ടർ കേസിനകത്ത് പറയണത് മോശമായി പെരുമാറി വണ്ടി കാലാക്കേറ്റാൻ ശ്രമിച്ചു എന്നുള്ളതാണ്. പക്ഷെ ഇപ്പം ഈ ഹോസ്പിറ്റലിൽ പോയി ട്രീറ്റ്മെന്റ് നടത്തിയിരിക്കുന്നിടത്ത് ഓട്ടോറിക്ഷ കാലക്കേറി എന്നാണ് കൊടുത്തിരിക്കുന്നത്. അത് തന്നെയല്ല, ഈ ഇത് വളരെ കോൺട്രഡിക്ടറി ആയ, പരസ്പര വിരുദ്ധമായ ഇത് വന്നു കഴിഞ്ഞാല് ഈ കേസിനകത്ത്, കൗണ്ടർ കേസിനകത്ത് യാതൊരു മെറ്റീരിയൽ ഇല്ല എന്ന് പറഞ്ഞ് പോലീസ് ഓഫീസർക്ക് അത് റെഫർ ചെയ്ത് കളയേണ്ട സാഹചര്യമാണ് ഇപ്പം വന്നിരിക്കുന്നത്. അപ്പം അതുകൊണ്ട് അത് തന്നെയല്ല, ഗവാസ്കറിന്റെ പരിക്ക് നമ്മൾ അത്ര നിസ്സാരമായിട്ട് കളയാൻ പറ്റില്ല. അത് അദ്ദേഹത്തിന്റെ കഴുത്തിനേറ്റ മാരകമായ ഇടി, അതിന്റെ ആ കശേരുക്കൾക്ക് ഒരു ചെറിയ ക്ഷതം വന്നിട്ടുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പിന്നെ കഴുത്തിന് നീരുണ്ട്, പിന്നെ ഇടത് കണ്ണിന് ഒരു മങ്ങലും ഉണ്ട്. അപ്പൊ അതൊരു ഗ്രീവിയസ് ഹർട്ടാണ്, എന്ത് വന്നാലും അതൊരു ഗ്രീവിയസ് ഹർട്ട്. പിന്നെ 21 ദിവസം ഹോസ്പിറ്റലിൽ കിടക്കും. ഈ കരാട്ടക്കാരിയാണ് ഈ പെൺകുട്ടി. അതെ, അത് വളരെ മാരകമായ, കുട്ടിക്ക് വിവരമില്ലാത്ത കരാട്ട പഠിച്ചെങ്കിലും മെഡിക്കൽ സയൻസിനെ പറ്റി, മനുഷ്യ ശരീരത്തിന്റെ ഓരോ ഭാഗങ്ങളെ പറ്റി വലിയ നിശ്ചയമൊന്നും ആ കുട്ടിക്ക് ഉണ്ടാവില്ല. അല്ലേ, നമ്മൾ പാമ്പിനെ തല്ലിക്കൊല്ലുന്നത് എങ്ങനെയാണ്? അതിന്റെ കഴുത്തിനല്ലേ അടിക്കുന്നത്, കഴുത്ത് അല്ലെങ്കിൽ തല. ഇവിടെയാണ് പാമ്പിനെ തല്ലിക്കൊല്ലാൻ കഴിയുന്നത്. ഈ കുട്ടി ഏതായാലും ഒരു മനുഷ്യന്റെ തലക്കിട്ടടിച്ചാൽ 307 IPC വരും, അറ്റംപ്റ്റ് മർഡറിലോട്ട് വരും. അത് തന്നെ ഇതൊരു ഗ്രീവിയസ് ആട്ടം എന്തായാലും വന്നു കഴിഞ്ഞു എന്ന് എനിക്ക് തോന്നണം. 326 വർഷമാണ് ശിക്ഷ, അത് ലോവർ കോടതിയിലെ ജാമ്യം കിട്ടാൻ പറ്റില്ല, കൊടുക്കാൻ പറ്റില്ല ആ കേസെന്നും. അത് അപ്പൊ അങ്ങനെയുള്ള, പിന്നെ ഒരു ഈ ഡ്രൈവർക്ക് നമുക്ക് പറയാനൊക്കില്ല, ഈ കുറച്ച് ദിവസം 10-21 ദിവസം കിടന്നു കഴിയുമ്പോഴേ ഡോക്ടർമാർക്ക് എന്ത് സംഭവിക്കുക, ഒരു പരാലിറ്റിക് ആയിട്ട് ബെഡ് റിഡൻ ആകാനുള്ള സാധ്യത കൂടുതലാണ് ഇതിനകത്തൊക്കെ. അതുപോലെ തന്നെ ഒരു ലോങ് റണ്ണിലേക്ക് ട്രീറ്റ്മെന്റ് വരും. അതെ അതെ, തീർച്ചയായും. ശ്രീ ജോർജ് ജോസഫ്, അതായത് താങ്കൾ സൂചിപ്പിച്ചതുപോലെ ഗവാസ്കറിന് കഴുത്തിൽ ഇടി കൊണ്ടത്, കഴുത്തിന്റെ കശേരുക്കൾക്ക് ക്ഷതം സംഭവിച്ചത്, അദ്ദേഹത്തിന്റെ കണ്ണിന് മങ്ങൽ സംഭവിച്ചത് അടക്കം അദ്ദേഹത്തിന്റെ പരുക്കുകൾ മെഡിക്കൽ രേഖകളിൽ വ്യക്തമാണ്, സുവ്യക്തമാണ്. പക്ഷേ
ഈ മകൾ നൽകിയ എ ഡി ജി പിയുടെ മകൾ നൽകിയ പരാതി പ്രകാരം ലഭിച്ചിരിക്കുന്ന ആശുപത്രി രേഖകൾ സൂചിപ്പിക്കുന്നത് ഇത്തരത്തിൽ ഓട്ടോറിക്ഷ തട്ടിയെന്നതാണ്. ഇത് രണ്ടും തുലനം ചെയ്യുമ്പോൾ താങ്കൾക്ക് എന്ത് തോന്നുന്നു? ഒരു പരിണിത പ്രജ്ഞനായ അന്വേഷണ ഉദ്യോഗസ്ഥൻ, മുൻ അന്വേഷണ ഉദ്യോഗസ്ഥൻ ഇല്ല, ഇതിനകത്ത് ഇത് സത്യമാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ മെഡിക്കൽ എവിഡൻസ് വന്നു കഴിഞ്ഞാൽ പിന്നെ ആ കേസ് നിലനിൽക്കില്ല, കൗണ്ടർ കേസ് നിലനിൽക്കും, അത് റഫർ ചെയ്ത് കളയും, ഫോൾസ് ആയിട്ട് റഫർ ചെയ്ത് കളയും. വെരി ഗുഡ്. ആ കുട്ടി ആദ്യം പറഞ്ഞ ഒരു 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 ഞാൻ ചാനലിൽ കൂടെ മനസ്സിലാക്കിയത് അവഹേളിയ രീതിയിൽ സംസാരിച്ചിരുന്നു, മോശമായിട്ട് പെരുമാറി എന്ന് പറഞ്ഞാൽ ഇതിലും കുറച്ചുകൂടെ ബെറ്റർ ആയിരുന്നു ആ ഡിഫൻസ്. അത് തന്നെയല്ല, എ ഡി ജി പി ഇപ്പം പിന്നീട് പറഞ്ഞു ഡി ജി പിയുടെ അടുത്ത് ഒരു കംപ്ലയിന്റ് കൂട്ടി കൊടുത്തു, ഇയാളുടെ ഡ്രൈവിംഗ് മോശമാണ്, ഇയാളുടെ നല്ല ഡ്രൈവറല്ല, മോശമായിട്ട് ഡ്രൈവ് ചെയ്യുന്ന ആളാണ് എന്ന് ഈ ലേറ്റർ സ്റ്റേജിൽ എ ഡി ജി പി ഒരു പരാതി കൊടുത്തെന്ന് പറഞ്ഞാല് ഈ എ ഡി ജി പിയുടെ കീഴിലുള്ള ആംഡ് പോലീസ് പെറ്റ അല്ലെ ഒരു ഡ്രൈവറാണ്, അയാൾക്കെതിരായിട്ട് നടപടി എടുക്കേണ്ടത്, ഇങ്ങനെ ഡ്രൈവിങ്ങിന് കുഴപ്പമുണ്ട്, അത് പാളിച്ചോടെയാണ്, ഉദാസീനതയോടെ കൂടിയാണ് ഡ്രൈവ് ചെയ്യുന്നത്, നെഗ്ലിജന്റ് ആയിട്ടാണ് ഡ്രൈവ് ചെയ്യുന്നൊക്കെ പറഞ്ഞാൽ നടപടിയെടുക്കാൻ എ ഡി ജി പി ബാധ്യസ്ഥനാണ്. അപ്പൊ ഈ സംഭവത്തിന് ശേഷമാണ് ഇത് പറയുന്നത്, അതിന് മുമ്പ് അങ്ങനെ ഒരു ആരോപണം അദ്ദേഹത്തിന്റെ മുമ്പിൽ വന്നിട്ടില്ല, ആരും പറഞ്ഞിട്ടുമില്ല. അപ്പൊ അതിന് നടപടിയെടുക്കാൻ ബാധ്യസ്ഥനായ ഉദ്യോഗസ്ഥൻ തന്നെ ഡി ജി പിയുടെ അടുത്ത് പോകേണ്ട ഒരു ആവശ്യമുണ്ടോ? ഒരു പരാതി കൊണ്ട് അദ്ദേഹം തന്നെ എടുക്കേണ്ടതാണ്. അദ്ദേഹത്തിന് ഇയാളെ മാറ്റിയിട്ട് കുറെ ട്രെയിനിങ്ങിന് ഒരു ഇന്റൻസീവ് ട്രെയിനിങ് 3 മാസം കൂടെ ഇയാൾക്ക് കൊടുത്ത് നല്ല ഡ്രൈവറാക്കും, വേറെ ഇഷ്ടം പോലെ 100-100 ഡ്രൈവർമാരെ അവിടെ കാണാം, അതിൽ നിന്ന് 2 പേരെ എടുത്താൽ പോരെ. അപ്പൊ അതൊക്കെ ഒരു പിതാവെന്ന നിലയ്ക്ക് തീർച്ചയായിട്ടും അദ്ദേഹം തമ്മോളെ രക്ഷപ്പെടുത്താൻ നമ്മളാണെങ്കിലും വരുള്ളൂ, അതിനുള്ള ശ്രമമാണ്, അത് നമുക്ക് അങ്ങ് വിട്ടുകളയാം. ഈ മെഡിക്കൽ രേഖയുടെ അടിസ്ഥാനത്തിൽ അത് കൂടുതൽ വ്യക്തമാകുന്നു. അദ്ദേഹം പരാതി പ്രവാഹമാണ്, ഇന്നും അദ്ദേഹം വീടിന് നേരെ കല്ലെറിഞ്ഞു എന്ന രീതിയിൽ പരാതി നൽകിയിട്ടുണ്ട്. ഒന്ന്, രണ്ടാമത്തെ കാര്യം, ഒരു നിർണായകമായ കാര്യം, കഴിഞ്ഞ ദിവസം ഈ കേസ് റദ്ദാക്കണം, ഇത് കള്ളത്തരമാണ് എന്നാവശ്യപ്പെട്ട് ഗവാസ്കർ കോടതിയെ സമീപിച്ചിരുന്നു. കോടതി കഴിഞ്ഞ ദിവസം പറഞ്ഞത് 4 പേരെ അറസ്റ്റ് ചെയ്യരുത്, അതായത് അടുത്ത മാസം 4 പേരെ ഗവാസ്കറെ അറസ്റ്റ് ചെയ്യരുത് എന്നാണ്. കോടതിക്കും കാര്യങ്ങൾ ബോധ്യമാകുന്നു എന്നതാണ്. ഇങ്ങനെ ഇരിക്കുന്ന ഒരു ഘട്ടത്തിലാണ് ഏറ്റവും നിർണായകമായി ഈ മെഡിക്കൽ രേഖ എത്തുന്നത്. അങ്ങനെ ഗവാസ്കറുടെ ആക്രമണത്തിലല്ല ഈ കുട്ടിക്ക്, ഈ പെൺകുട്ടിക്ക് എ ഡി ജി പിയുടെ മകൾക്ക് പരിക്കേറ്റതെന്ന് ശ്രീ ജോർജ് ജോസഫ്, അതാണ് ഈ ആശുപത്രി രേഖയുടെ പ്രത്യേകത. അത് അന്വേഷണ ഉദ്യോഗസ്ഥനെ, അത് പ്രശാന്തം കാണി എന്ന് പറഞ്ഞ അന്വേഷണ ഉദ്യോഗസ്ഥനെ എനിക്കറിയാം, നല്ല സത്യസന്ധനാണ്, നല്ല ബോൾഡാണ്, മിടുക്കനായ ഒരു ഉദ്യോഗസ്ഥൻ തന്നെയാണ്. അപ്പൊ അദ്ദേഹമാണ് അത് അന്വേഷിക്കുന്നത്. അപ്പൊ കൃത്യമായി അദ്ദേഹം സത്യസന്ധമായിട്ട് അന്വേഷിച്ച് ഭീരുവാകാൻ പാടില്ല. അത് മേലുദ്യോഗസ്ഥനെ കീഴുദ്യോഗസ്ഥനെ ഒന്നും നോക്കേണ്ട ആവശ്യമില്ല. സത്യസത്യ ഇങ്ങനത്തെ ഒരു കോൺട്രവേഴ്സിയലായ ഇഷ്യൂല് ആ ഉദ്യോഗസ്ഥൻ പരിക്കേക്കാതെ നോക്കുക, സത്യസന്ധമായി മൊഴി രേഖപ്പെടുത്തുക, കൃത്യമായി ഇതിന്റെ അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോവുക. കഴിവുള്ളിടത്തോളം ആ ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ചെയ്യുന്ന ദിവസമോ അതിന്റെ പിറ്റേ ദിവസം ഈ കേസിന്റെ അന്വേഷണം പൂർത്തിയാക്കി ചാർജ് കൊടുക്കണം, അതാണ് ഞാൻ പറയുന്നത്. അതിനുള്ള ഒരു ആർജവം ആ പോലീസ് ഉദ്യോഗസ്ഥൻ ഉണ്ടാകട്ടെ. ശരി, കൗണ്ടറായിട്ട് ഇനി ആ കൊച്ചിന്റെ കേസിനകത്ത് നിലനിൽക്കുന്നെങ്കിൽ അത് റഫർ ചെയ്ത് കളയട്ടെ. ആ കുട്ടി ഏതായാലും ഇപ്പൊ ഹൈക്കോടതി നീങ്ങിയിട്ടുണ്ട്, നല്ല കാര്യം. അത് ഞാൻ ഇന്നലെ പല ചാനലിലും പറഞ്ഞു, അത് ആ കുട്ടി ഇതിന് ഏക പോകാൻ വഴി പോലീസിനെ കൊണ്ടൊരു അറസ്റ്റ് നടത്തിക്കാതെ ഹൈക്കോടതി തീരുമാനിച്ചോട്ടെ, ഹൈക്കോടതി എന്താ അതിനകത്ത് എന്താ ചെയ്യേണ്ടതെന്ന് പറയും. അപ്പൊ അത് നല്ലൊരു നീക്കമാണ്, അങ്ങനെ ഒരു പക്വതയുള്ള നീക്കം നടത്തട്ടെ ഈ കാര്യത്തില്. കാരണം ഭയം ഉണ്ടെങ്കിൽ അവർക്ക് ഹൈക്കോടതി പോവാം. അത് തന്നെയാണ് ഇതിന്, ഏതായാലും ഈ രീതി കാര്യങ്ങൾ ഇത് പെട്ടെന്ന് പര്യവസാനിപ്പിക്കണമെന്നാണ് ഞാൻ പറയണത്. പോലീസിന്റെ അന്വേഷണം ഒരു 21 ദിവസം 22 ആശുപത്രിയിൽ നിന്ന് ഡിസ്ചാർജ് ചെയ്യുമ്പോൾ അന്നേരം തന്നെ ഇത് ചാർജ് കൊടുക്കാനുള്ള സംവിധാനം. ശരി, ശ്രീ ജോർജ് ജോസഫ്, വ്യക്തമാണ് താങ്കളുടെ പ്രതികരണം. എന്തായിരുന്നാലും എ ഡി ജി പിയുടെ മകൾ ഗവാസ്കറുടെ പോലീസ് ഡ്രൈവറെ മർദ്ദിച്ച സംഭവത്തിൽ നിർണായകമായ വഴിത്തിരിവാണെത്തത്. ഗവാസ്കറുടെ മർദ്ദനമേറ്റല്ല, ഓട്ടോറിക്ഷ തട്ടിയാണ് ഈ എ ഡി ജി പിയുടെ മകൾക്ക് പരിക്കേറ്റത് എന്ന ആശുപത്രി രേഖയാണ് പീപ്പിൾ ടി വി ഇതാ പുറത്തുവിട്ടിരിക്കുന്നത്. ഇതിൻ്റെ വിവരങ്ങളും വിശദാംശങ്ങളുമാണ് ജീവൻകുമാർ നൽകിയത്. അർജന്റീന തോറ്റതിന്റെ ദുഃഖത്തിൽ ആറ്റിലേക്ക് ചാടിയ യുവാവിനെ കാണാനില്ല. ഇപ്പോൾ വിവരങ്ങളുമായി കോട്ടയത്ത് നിന്ന് ഞങ്ങളുടെ പ്രതിനിധി ടി പി പ്രശാന്ത് ചേരുകയാണ്. പ്രശാന്ത്, എന്തായിരുന്നു സംഭവം, എങ്ങനെയായിരുന്നു സംഭവം, ആരെയാണ് കാണാതായത്? അജിം ഷാദ്, അർജന്റീന ടീം ലോകകപ്പിൽ തോറ്റ വിഷമത്തിൽ മനനൊന്താണ് 30 വയസ്സുള്ള യുവാവ് ആറ്റിലേക്ക് എടുത്തു ചാടിയത്. അയർക്കുന്നത്തിനടുത്തുള്ള 6മാനൂറിലെ മീനച്ചിൻ ആറ്റിലേക്കാണ് യുവാവ് എടുത്തു ചാടിയത്. ഈ ഒരു സംശയം ബലപ്പെട്ടതിനെ തുടർന്ന് ഇപ്പോൾ അവിടെ ഫയർഫോഴ്സ് എത്തി തിരച്ചിൽ തുടങ്ങി. ഈ യുവാവിന്റെ എന്ന് കരുതുന്ന ആത്മഹത്യാ കുറിപ്പ് കണ്ടെടുത്തിട്ടുണ്ട്. അർജന്റീന തോറ്റ വിഷമത്തിലാണ് ഇത്തരത്തിലൊരു സാഹചര്യം, അല്ലെങ്കിൽ ആറ്റിലേക്ക് ഇത്തരം സാഹചര്യം ഉണ്ടായത് എന്നതടക്കമുള്ള കാര്യങ്ങൾ ആത്മഹത്യാ കുറിപ്പിൽ വ്യക്തമാക്കുന്നുണ്ട്. ഇതിന്റെ അടിസ്ഥാനത്തിൽ ഇപ്പോഴും തിരച്ചിൽ തുടരുകയാണ്. ഫയർഫോഴ്സ് അടക്കമുള്ള സംവിധാനങ്ങളെല്ലാം തന്നെ ഉപയോഗപ്പെടുത്തിക്കൊണ്ടാണ് മുന്നോട്ട് പോകുന്നത് തിരച്ചിൽ.
അതായത് എപ്പോഴായിരുന്നു സംഭവം? അർജന്റീനയുടെ തോൽവിയിൽ മനം നൊന്താണ് എന്നുള്ളത് ഒരുപക്ഷെ കേരളത്തിലുള്ള അർജന്റീന ആരാധകരെ മുഴുവൻ നിരാശയിലേക്ക് ആഴ്ത്തിയ ഒരു കളിയായിരുന്നു ഇന്നലത്തേത്. അത്തരത്തിൽ നിരാശ പങ്കിട്ടിരുന്നു ഈ യുവാവ്. ഇതുകൊണ്ട് തന്നെയാണ് ആത്മഹത്യ ചെയ്തത്, അല്ലെങ്കിൽ ആത്മഹത്യ ആത്മഹത്യക്ക് ശ്രമിച്ചത്, ഇത്തരത്തിൽ കാണാതായത് എന്നതൊക്കെ എങ്ങനെയാണ് നമുക്ക് അറിയാനാകുന്നത്? ഒന്ന്. രണ്ടാമത്തെ വിഷയം, ഈ തെരച്ചിൽ എവിടം വരെയായി ഈ യുവാവിനായുള്ള? അതായത് ഇന്നലെ അർജന്റീന ക്രൊയേഷ്യയും തമ്മിൽ നടന്ന ലോകകപ്പ് മത്സരത്തിൽ വലിയൊരു മാർജിനിൽ അർജന്റീന തോറ്റിരുന്നു. ഇത് സംബന്ധിച്ച് വലിയ തോതിൽ സഹപ്രവർത്തകരെല്ലാവരും തന്നെ ഒരുമിച്ച് കളി കണ്ടുകൊണ്ടിരുന്നവരാണ്. അപ്പോൾ തന്നെ അർജന്റീന തോറ്റതിനെ കുറിച്ചുള്ള വിഷമമെല്ലാം പങ്കുവെക്കുന്ന ഒരു സ്ഥിതി ഉണ്ടായി. കടുത്ത നിരാശയിലായിരുന്നു യുവാവ് എന്നാണ് പറയപ്പെടുന്നത്. അതിനുശേഷമാണ് ഇപ്പോൾ യുവാവിന്റെ ആത്മഹത്യക്കുറിപ്പ് കൂടി കണ്ടെടുത്തപ്പോൾ ഈ സംബന്ധിച്ച് സംശയം ബലപ്പെട്ടത്, സംശയം ബലപ്പെട്ടത്. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ തിരച്ചിലും മറ്റും തുടരുന്നത്. ഫയർഫോഴ്സ് സംഘം സ്ഥലത്തെത്തിയിട്ടുണ്ട്. അവർ തിരച്ചിൽ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഈ മഴയായതിനാൽ വലിയൊരു രീതിയിൽ തന്നെ ഈ ഭാഗത്ത് വെള്ളം വലിയൊരു രീതിയിൽ വെള്ളമുണ്ട് എങ്കിലും അത് തിരച്ചിലിനും തടസ്സമായിട്ടില്ല. എന്തായാലും തിരച്ചിൽ ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ആത്മഹത്യാക്കുറിപ്പിലെ വാക്കുകൾ നമുക്ക് ലഭിച്ചോ? നിലവിൽ പോലീസിന്റെ ഭാഗത്തു നിന്ന് നമുക്ക് ലഭിച്ച ഒരു വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇത്തരം കാര്യങ്ങളായിട്ടുള്ളൂ. അല്ലാതെ ആത്മഹത്യക്കുറിപ്പിന്റെ മറ്റ് പകർപ്പുകളോ ഒന്നും തന്നെ ലഭിച്ചിട്ടില്ല, നമ്മളെ പക്കൽ ലഭിച്ചിട്ടില്ല. പോലീസ് സംബന്ധിച്ച് അല്ലെങ്കിൽ ഫയർഫോഴ്സിനെ സംബന്ധിച്ച് വിവരങ്ങളും കാര്യങ്ങളും എല്ലാം തന്നെ അവർ മനസ്സിലാക്കി. തിരച്ചിൽ ഇപ്പോഴും തുടരുകയാണ്. കോട്ടയത്തു നിന്നുള്ള ഫയർഫോഴ്സിന്റെ യൂണിറ്റ് തിരച്ചിൽ അവിടെ നടത്തുന്നുണ്ട്. വേണ്ടി വന്നാൽ മറ്റ് സംവിധാനങ്ങൾ കൂടി ഉപയോഗപ്പെടുത്തുമെന്നാണ് അറിയാൻ സാധിക്കുന്നത്. എന്തായാലും വലിയ രീതിയിൽ നാട്ടുകാരടക്കം ഈ പ്രദേശത്ത് തടിച്ചുകൂടിയിരിക്കുകയാണ്. ഇപ്പോഴും തിരച്ചിൽ തുടരുകയാണ്. ശരി പ്രശാന്ത്. പ്രശാന്താണ് വിവരങ്ങൾ നൽകിയത് കോട്ടയത്ത് നിന്നും. കോട്ടയത്ത് ആറുമാനൂരിൽ യുവാവ് ആറ്റിലേക്ക് ചാടി, കാരണം അർജന്റീന തോറ്റതാണെന്നാണ് ആത്മഹത്യാക്കുറിപ്പ് എഴുതി വെച്ചതിന് ശേഷമാണ് ഇത്തരത്തിൽ ആറ്റിലേക്ക് ചാടിയത്. യുവാവിനെ കാണാനില്ല. യുവാവിനായുള്ള തെരച്ചിൽ ഊർജിതമായി തുടരുകയാണ്. ഫയർഫോഴ്സിൻ്റെ നേതൃത്വത്തിൽ ഇപ്പോൾ ആറ്റിൽ തെരച്ചിൽ തുടരുകയാണ്. ഇതിൻ്റെയൊക്കെ വിശദാംശങ്ങളാണ് ടി പി പ്രശാന്ത് നൽകി.